السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരും മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അവൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ ബിസിനസ്സുകളും ജോലികളും കൃഷികളും പഠനങ്ങളും അധ്യാപനങ്ങളും ചികിത്സകളും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ അതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യം അല്ല. അടിസ്ഥാനപരമായ ഉദ്ദേശം എന്തിനു വേണ്ടിയാണോ അവനെ സൃഷ്ടിക്കപ്പെട്ടത് ആ കാര്യം നിർവഹിക്കുക എന്നതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതും ആണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ആരാധന നിർവഹിക്കാൻ, എന്നെ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം നമ്മളെല്ലാം അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നവരാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാത്ത ആരും ഭൂമിയിൽ ഇല്ല. പക്ഷേ ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവർ രണ്ട് വിധത്തിലുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا. അല്ലാഹുവിനെ അറിഞ്ഞും ഇബാദത്ത് ചെയ്തും നന്ദി ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പവും ചിന്തിക്കാതെ ഇഷ്ടപ്രകാരം ചിന്തിച്ച് ജീവിക്കുന്ന നന്ദിയില്ലാത്ത ഒരു സമൂഹവും, ഇങ്ങനെ രണ്ട് വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിതം നൽകിയത് തന്നെ മനുഷ്യനെ പരീക്ഷിക്കാനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. എല്ലാ അധികാരവും അല്ലാഹുവിൻ്റെ മാത്രമാണ്. അവൻ ഏറെ പരിശുദ്ധനാണ്. അവൻ്റെ അധികാരം അല്ലാതെ വേറെ ഒരു അധികാരവും ആർക്കും എവിടെയും ഇല്ല. അവൻ നൽകുന്ന അധികാരങ്ങൾ പലർക്കും പലവിധത്തിലും ലഭിച്ചേക്കാം. അല്ലാഹുവിന് മാത്രമാണ് അധികാരമുള്ളത്. ലഹുൽ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യങ്ങൾക്കും സാധിക്കുന്നവനാണ് അല്ലാഹ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലതും ഉദ്ദേശിക്കുന്നു, പക്ഷേ നമുക്ക് കഴിയുന്നില്ല, വിചാരിച്ചതുപോലെ ആകുന്നില്ല. അല്ലാഹു അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കഴിവില്ലാത്തവർക്ക് കഴിവ് നൽകാൻ അല്ലാഹുവിന് കഴിയും, നമുക്ക് അതിന് കഴിയില്ല. ഒരാൾ സ്റ്റേജിലേക്ക് കയറി വരാൻ അദ്ദേഹത്തിന് കഴിയില്ല, എന്നാൽ അദ്ദേഹത്തിന് കയറി വരാനുള്ള കഴിവ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അയാളെ വേണമെങ്കിൽ എടുത്ത് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്താൻ നമുക്ക് കഴിയും, അയാൾക്ക് കഴിവ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അയാൾക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവ് മാത്രം. അതേസമയം അല്ലാഹു അങ്ങനെയല്ല. അവനൊരാൾക്ക് കഴിവ് കൊടുക്കണം എന്നുദ്ദേശിച്ചാൽ കഴിവ് കൊടുക്കാൻ അവന് കഴിയും. നമുക്കങ്ങനെ മറ്റൊരാൾക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു കൊടുത്ത കഴിവ് പ്രയോഗിക്കാനേ കഴിയൂ. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ്. ഒരു ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, ഭരണാധികാരിയായ ലൈസ് ഇബ്നു ഭരണാധികാരി സുഖമില്ലാതെ കുറേ ദിവസമായി കിടക്കുന്നു. എത്ര തന്നെ ചികിത്സിച്ചിട്ടും ഒരു ഡോക്ടർക്കും അദ്ദേഹത്തിൻ്റെ രോഗം ശരിപ്പെടുത്താനോ സുഖപ്പെടുത്താനോ കഴിയുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നു, ദുആക്ക് ഉത്തരമുള്ള ഒരു മഹാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങളെയാണ്. നിങ്ങൾ വന്ന് ഒന്ന് ദുആ ചെയ്തു തരണം. ആംർ ഇബ്നുൽ ലൈസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ രോഗം സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥന നടത്താൻ മഹാനായ സഹ്ൽ തുസ്തരി റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് പോയി. ചെന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാത്ത വ്യക്തിക്ക് വേണ്ടി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. ചെയ്യുന്ന ദോഷത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഉത്തരം കിട്ടുക. നിങ്ങൾ ധാരാളം ആളുകളെ, നിരപരാധികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ വിട്ടയക്കാതെ അക്രമം ചെയ്യുന്ന ഭരണാധികാരിയായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഉത്തരം കിട്ടും? ഉടനെ തന്നെ ഭരണാധികാരി ജയിലിൽ കിടക്കുന്ന നിരപരാധികളെയൊക്കെ വിട്ടയച്ചു. അള്ളാഹുവിനോട് അകമഴിഞ്ഞ് ഖേദിച്ച് മടങ്ങി സഹ്ൽ റളിയല്ലാഹുവിന്റെ രണ്ട് കൈയും ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, ഇലാഹി കമാ അറൈതഹു ദുല്ല മാസിയതിഹി ഫാരിഹി അസ്സ ത്വാഅതിഹി വകമാ അൽബസ്ത ബാതിനഹു ലിബാസ തൗബതി ഫഅൽബിസ് ളാഹിറഹു ലിബാസൽ അഫിയാ. അല്ലാഹുവേ, തെറ്റ് ചെയ്ത് ജീവിച്ചപ്പോലുള്ള നിന്യത നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതുപോലെ നിന്നെ അനുസരിച്ച് ജീവിക്കുമ്പോഴുള്ള ഔന്നത്യവും നീ കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവമായ മനസ്സ്, ആ മനസ്സിൽ ചെയ്തു പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കുക എന്ന വസ്ത്രം കൊണ്ട് നീ അണിയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആഫിയത്ത് കൊണ്ട്, സൗഖ്യം കൊണ്ട് നീ അണിയിപ്പിക്കണം. ദുആ കഴിഞ്ഞ് തീരുമ്പോഴേക്ക് ആംർ ഇബ്നുൽ ലൈസ് എഴുന്നേറ്റിരുന്നു. ഇവിടെ ആരോഗ്യം കൊടുത്തവൻ അല്ലാഹുവാണ്. ആ ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് മഹാനായ സഹ്ൽ തുസ്തരി റളിയല്ലാഹു അൻഹുവാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഒരുപോലെയല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള ആളുകൾ ദുആ ചെയ്താൽ അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും. എന്തായാലും ഉത്തരം നൽകും. അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും ഉണ്ട്. അല്ലാഹുമായി ഒരു മനുഷ്യൻ അടുക്കുന്നത് ഫർളായ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുമ്പോഴാണ്. ഫർളായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി ഒരാൾക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അതിൻ്റെ പുറമെ സുന്നത്തുകളും ധാരാളം നിർവഹിക്കുമ്പോൾ അല്ലാഹു ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. അല്ലാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകുന്നു. അവൻ്റെ കാതുകൊണ്ട് പിന്നെ അവൻ ഹറാമ് കേൾക്കൂല, കണ്ണുകൊണ്ട് ഹറാമ് നോക്കൂല, അവൻ്റെ കൈകൊണ്ട് ഹറാമ് പിടിക്കൂല, അവൻ്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൂല. അല്ലാഹു സ്നേഹിച്ചവൻ അല്ലാഹുവിനെ അങ്ങോട്ടും സ്നേഹിച്ചവനാണ്. സ്നേഹിക്കപ്പെടുന്ന രാജാവിനെ ധിക്കരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം അവനുണ്ടാകൂല. അതിൻ്റെ പുറമേ അവൻ്റെ കൈക്കും കാലിനും കണ്ണിനും കാതിനുമൊക്കെ അല്ലാഹു അത്ഭുതകരമായ, അതേ അല്ലാഹു തആല വലിയ അത്ഭുതകരമായ കഴിവുകൾ കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹു തആല അദ്ദേഹത്തിന് എത്ര ദൂരെയുള്ളതും കാണാൻ, എത്ര ദൂരെയുള്ളതും കേൾക്കാൻ, എവിടെയും കൈകൊണ്ട് പ്രവർത്തിക്കാൻ, എവിടെയും പെട്ടെന്ന് എത്തിച്ചേരാൻ, അങ്ങനെ ഒരുപാട് കഴിവുകൾ അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൻ്റെ പുറമേ വൈൻ സലനീ ലഉതിയന്നഹു. അല്ലാഹു പറയുകയാണ്, അങ്ങനെയുള്ള ഇഷ്ടജനങ്ങളായ ആളുകൾ അവരെന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാൻ എന്തായിരുന്നാലും കൊടുക്കും. ഒരു സ്ഥാനത്തുള്ള ആളാണ് മഹാനായ സഹ്ലുത്തുസ്തരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ദുആ ചെയ്തു ഇദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിക്കൊടുക്കാൻ, ഭരണാധികാരിയുടെ രോഗം മാറ്റിക്കൊടുക്കാൻ. ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകി. അദ്ദേഹം നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റിരുന്നു. പോകുന്ന സമയത്ത് വലിയ സമ്മാനം ആ മഹാനായ പണ്ഡിതന് ഭരണാധികാരി വെച്ച് നീട്ടി. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം പണം ലഭിക്കണം എന്ന നിലക്ക് പ്രാർത്ഥിച്ചതല്ല, പണം ലഭിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതും അല്ല, പണത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ ജീവിച്ച ആളുമല്ല. അദ്ദേഹം തീരെ സ്വീകരിച്ചില്ല. അങ്ങനെ ഒരാൾ ഹദിയ എന്നാൽ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തെറ്റില്ലാത്ത കാര്യവും തെറ്റ് വന്നു പോകുന്നത് ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്നവരാണ് ഏറ്റവും വലിയ മഹാന്മാരായ മുത്തഖീങ്ങൾ. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. തെറ്റ് വന്നു പോകുന്നത് ഭയപ്പെട്ട് തെറ്റില്ലാത്ത കാര്യങ്ങളും കൂടി അവർ കൈയൊഴിക്കും. അതുകൊണ്ടാണല്ലോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ദർസിൽ ഒരു മുതഅല്ലിമ് വന്നു. താടിയും മീശയും മുളക്കാത്ത കുട്ടിയാണ്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, ആൺകുട്ടിയാണ്. ആ കുട്ടിയെ ഒന്ന് കണ്ടുപോയി, പിന്നെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല. പഠിപ്പിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി അത്തരം ആൺകുട്ടികളെ മുഖത്ത് നോക്കൽ അനുവദനീയമാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അത്തരം കുട്ടികളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് ഹറാമാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണത്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് തന്നെ ഹറാമാണ്. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലും ആ മസല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ഉസ്താദുമാരാണെങ്കിൽ, സയ്യിദന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും അത്തരം കുട്ടികൾ ബറക്കത്തെടുക്കണമെന്നുദ്ദേശിച്ച് ഉസ്താദിനെ കൊണ്ടുവന്ന് കൈനീട്ടും. അപ്പോൾ നമ്മൾ മറന്നു പോകും, അക്കുട്ടിക്ക് കൈകൊടുത്തു പോകും, മുസാഫഹത്ത് ചെയ്തു പോകും. വാസ്തവത്തിൽ അത്തരത്തിൽ ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. എല്ലാ ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞൊരു മസലയാണ്. പക്ഷേ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അത്തരം കുട്ടികളെ നോക്കാമോ കാണാമോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ദുരുദ്ദേശമില്ലാതെ സതുദ്ദേശപ്രകാരം ആ കുട്ടിയുടെ മുഖത്ത് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ തെറ്റ് വന്നു പോകുന്നത് ഭയപ്പെട്ട് തെറ്റില്ലാത്തതും കൂടി കൈയൊഴിക്കുക എന്നത് വലിയ വലിയ മഹാന്മാരുടെ സ്വഭാവമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒറ്റക്കാഴ്ച കണ്ടുപോയി ആ ദർസിൽ വന്ന കുട്ടിയെ. ആ കുട്ടിയുടെ പേരാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് വലിയ പണ്ഡിതനായി, ഇമാമായി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗൽഭരായ ഇമാമികളോടുകൂടെ മതപരമായ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് പങ്കെടുത്ത വലിയ മഹാനാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന ആ മുതഅല്ലിമ്. ഉസ്താദിൻ്റെ ദർസിൽ വന്ന് ചേർന്നപ്പോൾ ഉസ്താദ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തൂണിൻ്റെ മറുവശത്തിരുത്തി ക്ലാസ് എടുത്തു. കാരണം ഈ കുട്ടിയുടെ മുഖത്ത് കണ്ണുപെട്ടു പോകണ്ട എന്ന് മനസ്സിലാക്കി തൂണിൻ്റെ മറുവശത്തിരുത്തി ക്ലാസ് എടുത്തു. കാലം കുറേ മുന്നോട്ട് പോയപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ആരോ ഒരാൾ കുറച്ച് ചീർപ്പുകൾ ഹദിയ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഹദിയ കിട്ടിയപ്പോൾ മഹാനവറുകൾ ആവശ്യമുള്ള ചീർപ്പ് അവിടെ വെച്ച് ബാക്കിയുള്ളത് മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തു. പക്ഷേ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കൊടുത്തില്ല. മറ്റുള്ള കുട്ടികൾ ഉണർത്തി, ഉസ്താദേ മുഹമ്മദിന് കിട്ടിയിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവനെന്തിനാണ് ചീർപ്പ്? താടി മുളക്കാത്തവന് ചീർപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. താടി മുളക്കാത്തവന് ചീർപ്പന്തിനാണ് അതുകൊണ്ടാ കൊടുക്കാതിരുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ അവനെ താടി മുളച്ചിട്ട് കാലം കുറേയായി, പക്ഷേ അബൂഹനീഫ തങ്ങളുടെ ദർസിൽ ദിവസേന പങ്കെടുക്കുന്ന ഈ കുട്ടിയുടെ മുഖത്ത് തെറ്റ് വന്നു പോകുന്നത് പേടിച്ചിട്ട് ഇമാം അബൂഹനീഫ നോക്കാറില്ല. അതിനാൽ ആ ശിഷ്യന് താടി മുളച്ച വിവരം അബൂഹനീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ഒരു ചീർപ്പ് അദ്ദേഹത്തിനും കൊടുത്തു. പിന്നീട് മുഖത്ത് നോക്കാൻ തുടങ്ങി. ഈ രൂപത്തിലാണ് മഹാന്മാർ അവരെ ജീവിതം സൂക്ഷിച്ച് ജീവിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ജീവിക്കുന്ന മഹാന്മാർ അവർ ദുആ ചെയ്താൽ മറ്റുള്ളവർ ദുആ ചെയ്യുന്നത് പോലെ അല്ല, അവരുടെ ദുആക്ക് പ്രത്യേകം ഉത്തരമാണ്. അവർ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ്. അംർ ഇബ്നുൽ ലൈസ് എന്ന് പറയുന്ന ഭരണാധികാരി മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആ കഴിയുമ്പോഴേക്ക് രോഗം മാറിപ്പോയി. എഴുന്നേറ്റിരുന്ന് വലിയ സമ്മാനം കൊടുത്തപ്പോൾ അത് വാങ്ങിയില്ല. തിരിച്ചു പോകുമ്പോൾ കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു, അതാ നിങ്ങൾക്കാ തന്ന സമ്മാനം വാങ്ങിച്ചാൽ നമ്മളെ കൂട്ടത്തിൽ പലർക്കും കടങ്ങളുണ്ടാകൂലേ, ആ കടം വീട്ടിൽ കൂടായിരുന്നു? ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ അതാ പറഞ്ഞു, ഫന്ദുറ് എന്നാ നോക്കടോ. എങ്ങോട്ടാ നോക്കാൻ പറഞ്ഞത്? മരുഭൂമിയിലേക്കും പർവ്വതങ്ങളിലേക്കും നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അവിടെയുള്ള മരുഭൂമി നിറയെ മുത്തുകളാണ്, പർവ്വതം മുഴുവനും പൊന്നാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മൻകാനല്ലാഹു മഅഹു കമാ തറാ കൈഫ യഖ്ബലു മിൻ മഖ്ലൂഖിൻ ശൈആ. ഇപ്പൊ കണ്ടോ മോനെ, അല്ലാഹു തആല പലരുടെയും കൂടെ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്ന മഹാന്മാരെ കൂടെയാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. വളരെ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് മാത്രം മനസ്സ് തിരിച്ചു, അല്ലാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് ഒരൽപ്പവും മനസ്സിൽ ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, ഞാനൊരു സ്ഥാനമുള്ളവനാണെന്ന ആലോചനയില്ലാതെ, ഞാനൊരു കറാമത്തുകാരനാണ് എന്ന വാദമില്ലാതെ, ഞാനൊരു മഹാനാണെന്ന വാദമില്ലാതെ, ഞാനൊരു മഹാനാണെന്നോ ദുആക്കുത്തരം ലഭിക്കുന്ന ആളാണെന്നോ സ്വയം തന്നെ പരിചയപ്പെടുത്തുന്ന അഹങ്കാരമില്ലാതെ, സുഹൃത്തുക്കളെ വേറെ ഒരഹങ്കാരവുമില്ലാതെ, എത്ര തന്നെ ആള് ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും കൂക്ക് വിളിച്ചാലും കല്ലെറിഞ്ഞാലും വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, ആരോടും ഒരൽപ്പവും അസൂയ വെക്കാതെ, എൻ്റെ മനസ്സ് അല്ലാഹു നോക്കുന്നുണ്ട്, എൻ്റെ മനസ്സ് അല്ലാഹു കാണുന്നുണ്ട്. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. തടയാൻ കഴിയുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് എനിക്കിവിടെ ഒന്നും കിട്ടാനില്ല. അല്ലാഹു തീരുമാനിക്കാത്തതൊന്നും നേടാൻ കഴിയില്ല. അല്ലാഹു തആല തരാൻ ഉദ്ദേശിക്കാത്തത് നേടിയെടുക്കാൻ എനിക്കൊന്നുകൊണ്ടും സാധ്യമല്ല എന്ന നിലക്ക് പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ച് ജീവിക്കുന്നവർ, അതോടുകൂടെ അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുന്നുണ്ട്. ഒരു നേരത്തെ നിസ്കാരം ഖളാ ആക്കുന്നില്ല. കഴിയുമെങ്കിൽ ജമാഅത്തായി തന്നെ പള്ളിയിൽ പോയി പുരുഷന്മാർ നിസ്കരിക്കുന്നുണ്ട്. സ്ത്രീകൾ അവരെ വീടുകളിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതേ, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. 5 നേരവും പള്ളിയിൽ പോയി ഇമാമത്ത് എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയാണ് ബീവി ഐഷ റളിയല്ലാഹു അൻഹാ അവിടെ മഹദി താമസിക്കുന്ന വീട് അതിൻ്റെ ഒരു ചുമര് പള്ളിയുടെ ചുമരാണ്. അതേ നബി തങ്ങളുടെ നേരെ ബേക്കിൽ നിന്ന് നിസ്കരിക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദിവസത്തെ ജമാഅത്തിന് അല്പം വൈകിപ്പോയി. വെറുതെ വൈകിയതല്ല, കാരണവശാൽ വൈകിയതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലെത്തിപ്പോയിട്ടുണ്ട്. റുകൂഇൽ നിന്ന് തല ഉയർത്തിയിട്ടില്ല. ആ സമയത്ത് റുകൂഇൽ പിന്തുടർന്നാൽ റകഅത്ത് നഷ്ടപ്പെടാതെ ജമാഅത്ത് കിട്ടുമല്ലോ. റുകൂഇൽ ജമാഅത്ത് കിട്ടിയ സന്തോഷത്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് ചൊല്ലിപ്പോയി അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. സുബ്ഹാനല്ലാഹ്, കാരണം എൻ്റെ റുക്കൂഅ് നഷ്ടപ്പെട്ടിട്ടില്ല, റകഅത്ത് നഷ്ടപ്പെട്ടില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിലാ അൽഹംദുലില്ലാ പറഞ്ഞത്. അക്കാരണത്താൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. നബി തങ്ങൾക്ക് വഹ്യ അറിയിച്ചു, ഓ നബിയെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്ത്, ആ ജമാഅത്തിലെ റകഅത്ത് നഷ്ടപ്പെടാതെ റുക്കൂഅിൽ ജമാഅത്ത് കിട്ടിയ കാരണത്താൽ പിന്തിയത് വെറുതെയല്ല, കാരണവശാൽ പിന്തിയതാണ്. ആ ജമാഅത്ത് കിട്ടിയ കാരണം കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോക്കിലും വരവിലുമൊക്കെ അല്ലാഹു അക്ബർ എന്നാണ് നിസ്കാരത്തിൽ പറയാറുള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബറിന് പകരം സമി അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ച മഹാൻ, ആ മഹാന്റെ സ്തുതി അല്ലാഹു തആല സ്വീകരിക്കട്ടെ എന്നർത്ഥം വരുന്ന വാക്ക് പറയണേ. അങ്ങനെ അതാ നിസ്കാരത്തിലെ ഒരു ദിക്റ് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാരണമായി മാറ്റപ്പെട്ടു, മാറ്റി ഓർഡർ നൽകപ്പെട്ടു. അങ്ങനെയാണ് എല്ലാ സമയത്തും അല്ലാഹു അക്ബർ പറയുന്ന നമ്മൾ റുകൂഇൽ നിന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ പറയുന്നത്, റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ പറയുന്നത്. അത്രയും കണിശമായി ജമാഅത്തിന് പങ്കെടുത്ത ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ധാരാളം മുതഅല്ലിമീകളുണ്ട് നമ്മുടെ സദസ്സിൽ. മുതഅല്ലിമീകളോട് ഞാൻ പറയട്ടെ, എല്ലാ 5 വഖത്ത് നിസ്കാരത്തിനും നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, ഇശാഇന് മുമ്പ് 2. അപ്പോൾ മുന്നിൽ സുന്നത്ത് നിസ്കാരമില്ലാത്ത ഒരൊറ്റ ഫർദ് നിസ്കാരമില്ല. അതേസമയത്ത് ശേഷം സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കാരമില്ല, അസറിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല, ബാക്കിയുള്ളതിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ മുതഅല്ലിമീങ്ങളും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ മുന്നേ ഉള്ള സുന്നത്ത് നിസ്കാരത്തിന് പള്ളിയിൽ എത്തണം. അല്ലാതെ അവസാനത്തെ തഹിയ്യാത്തിൽ തുടരുന്ന മുതഅല്ലിമായി പോകരുത്, അവസാനത്തെ തഹിയ്യാത്തിൽ പോയി തുടരുന്ന മുതഅല്ലിമായി പോകരുത്. അപ്പോൾ നമ്മൾ പിന്നിലായി പോകും, എല്ലാ വിഷയത്തിലും പിന്നിലായി പോകും. അങ്ങനെയാകരുത്, മുന്നിലായിരിക്കണം. ഉല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഞാൻ ഓതിപ്പഠിക്കുന്ന കാലത്ത് മുതഅല്ലിമീങ്ങൾ കുറച്ച് വൈകിപ്പോയി ജമാഅത്തിനെത്താൻ. ഉസ്താദ് അവിടുന്ന് മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, മഴ പെയ്തിട്ട് കുളത്തിൽ നിറയെ വെള്ളം, ധാരാളം വെള്ളം, പക്ഷേ അതിൻ്റെ വക്കിൽ കുറേ തവളകൾ ചത്തുപോയി. ഞാൻ അന്വേഷിച്ചു എന്തായി തവളക്ക് പറ്റിയതെന്ന്. ആരോ പറഞ്ഞ് വെള്ളം കിട്ടാഞ്ഞിട്ടാണ്, വെള്ളം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് പള്ളി താമസിക്കുന്ന മുതഅല്ലിമീങ്ങൾ ജമാഅത്തിനത്തായിട്ട് പറഞ്ഞതാ, കുളത്തിൻ്റെ വക്കിൽ കുറേ തവളകൾ വെള്ളം കിട്ടാതെ ചത്തുപോയി, അങ്ങനെ ആകാൻ പാടില്ല. ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കണം. ജമാഅത്തായുള്ള നിസ്കാരം, അത് നിസ്കരിക്കാത്ത മുതഅല്ലിമ് പഠിച്ചവൻ്റെ പൊരുത്തത്തിനു വേണ്ടി ഓതിപ്പഠിക്കുന്ന മുതഅല്ലിമല്ല, പിന്നെയോ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി ഓതിപ്പഠിക്കുന്ന ആളാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം സൈനുദ്ദീൻ മഅ്ബരി റളിയല്ലാഹു അൻഹു അദ്കിയയിൽ പറഞ്ഞിട്ടുണ്ട്. വകദാ ഇദാ തറക സലാത ജമാഅ മിൻ ഗൈരി ഉദിരിൻ ബൽ ബി അൻ യതകാസലാ, കാരണമില്ലാതെ മടിയനായി ജമാഅത്തിന് പങ്കെടുക്കാത്ത മുതഅല്ലിമ് അവൻ ആഖിറത്തിന് വേണ്ടി പഠിക്കുന്ന മുതഅല്ലിമല്ല. അപ്പോൾ ഇരിക്കട്ടെ, മുതഅല്ലിമിക്ക് മാത്രം ബാധകമല്ലിത്. ഏത് പുരുഷനും കഴിയുന്നതും ജമാഅത്തായി തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതേ സമയത്ത് അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും ഗൗരവത്തോടെ കണ്ടത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 2 തോട്ടം സംഭാവന കൊടുത്തു. എന്തേ കാരണം? ഒരസറിൻ്റെ ജമാഅത്ത് നടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മഹാനവറുകൾ രണ്ട് തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി. ആ തോട്ടത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞുപോയി. എൻ്റെ ആഖിറത്തിലുള്ള കാര്യമാണ് ജമാഅത്തായുള്ള നിസ്കാരം. അത് നഷ്ടപ്പെട്ടതിൻ്റെ തോട്ടം സന്ദർശിച്ചിട്ടാണ്. ആ രണ്ട് തോട്ടവും ഇനി എൻ്റെ കൈവശത്തിൽ വേണ്ട. എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് പകരം ഞാൻ ഈ തോട്ടം രണ്ടും പാവപ്പെട്ടവർക്ക് സംഭാവന നൽകുന്നു, ദാനം ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ്. ആ രണ്ട് മഹാന്മാരാരാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കറിയാമോ? ഒന്ന് ബീവി ഐഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്, നബി തങ്ങളുടെ അമ്മോശനാണ്. മറ്റൊന്നോ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മോശനാണ്. ഇങ്ങനെയുള്ള മഹാന്മാർ ജമാഅത്തിന് ഇത്രയും പ്രസക്തി കാണുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. രാത്രിയോ പകലോ ഒരൊറ്റ ഏതെങ്കിലും ഒരു നിസ്കാരത്തിനോ വെള്ളിയാഴ്ച ജുമുഅക്കോ നബി തങ്ങളെ വീട്ടിൽ നിന്ന് നബിയുടെ ഭാര്യമാരിൽ ഒരാളെങ്കിലും നബി തങ്ങളുടെ പെൺകുട്ടികളിൽ ഒരാളെങ്കിലും ജുമുഅ ജമാഅത്തിന് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയതായി, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല, പരിശോധിച്ചിട്ട് കാണുന്നില്ല. എന്തെങ്കിലും ഒരു പുണ്യം അവർ അങ്ങനെ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നതിലുണ്ടെങ്കിൽ ലഅമറൂഹുന്ന ബിഹി, നബിയും സഹാബത്തും അതിന് കൽപ്പിക്കുമായിരുന്നു. വലഅദിനൂലഹുന്ന ഫീഹി, അതിനനുമതി കൊടുക്കുമായിരുന്നു. അനുമതിയും കൊടുത്തിട്ടില്ല, കൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിലൊരു പുണ്യവുമില്ലെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തീരുമാനം പറയുകയാണ്. ഇമാമിങ്ങൾ പറയുന്ന തീരുമാനം അതാണല്ലോ മദ്ഹബ് എന്ന് പറയുന്നത്. അവർ വെറുതെ തീരുമാനം പറയുന്നവരല്ല, അവർ തീരുമാനം പറയുന്നത് ഖുർആൻ പരിശോധിച്ചിട്ടാണ്, ഹദീസ് പരിശോധിച്ചിട്ടാണ്, സഹാബത്തിൻ്റെ ജീവിതം പരിശോധിച്ചിട്ടാണ്, നബി തങ്ങളും കുടുംബവും എങ്ങനെ ജീവിച്ചു എന്ന് പരിശോധിച്ചിട്ടാണ്. ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞ ഒട്ടാകെ ഞാൻ പരിശോധിച്ചിട്ട് നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഒരൊറ്റ പെണ്ണും പോയത് കാണുന്നില്ല. ആരാണത്? ഒന്ന് നബി തങ്ങളുടെ ഭാര്യയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. മറ്റൊന്ന് നബി തങ്ങളുടെ ഭാര്യയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ മകളാണ്. ജമാഅത്തിന് ഇത്രയും പ്രസക്തി കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാമല്ലോ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സുഖമില്ലാതെ കിടക്കുമ്പോൾ രണ്ടാളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കാലിയെ ചിഴച്ച് വെച്ചുകൊണ്ട് നബി തങ്ങൾ ജമാഅത്തിന് വന്നത് ബുഖാരിയിലില്ലേ? ഇത്രയും ജമാഅത്തിന് പ്രസക്തി നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രങ്ങളിൽ വല്ലാതെ പ്രസക്തി കൊടുത്തതായി നമ്മൾ കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, അവരുടെ ഭാര്യമാർ, അവരുടെ സന്താനങ്ങൾ. പെൺകുട്ടികളാണോ ജുമുഅ ജമാഅത്തിന് പോയിട്ടില്ല എന്ന് പറയുന്നതിനാൽ അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്ത്രീകളെയും നമ്മൾ അയക്കാറില്ല, അവർ പോകാറില്ല. ഇനി ആര് വന്ന് വിളിച്ചാലും ആ നബി തങ്ങളെക്കാൾ, സിദ്ദീഖുൽ അക്ബറിനേക്കാൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെക്കാൾ, ഐഷ ബീവിയേക്കാൾ, ഹഫ്സ ബീവിയേക്കാൾ വിവരമുള്ള ആണോ പെണ്ണോ? ഈ കാലത്തുണ്ടാകുമെന്ന ഒരു അന്ധവിശ്വാസം നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾക്കുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ജമാഅത്തായി നിസ്കരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫർളൊക്കെ എടുക്കണം, അതിൻ്റെ കൂടെ സുന്നത്തും എടുക്കണം, ഹറാമൊക്കെ ഒഴിക്കണം, പരമാവധി കറാഹത്തും ഒഴിക്കണം. അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ വളരെ ഭക്തിപൂർവം ജീവിക്കുന്നവർ, അല്ലാഹു പറഞ്ഞു അത്തരം ആളുകളുടെ കൂടെയാണ് അല്ലാഹ്. അല്ലാഹു ഒരാളെ കൂടെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. മുഖ്യമന്ത്രി അയാളെ കൂടെയാണ്, അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. എന്താണ് അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം? അവരൊക്കെ നിറവേറ്റിക്കൊടുക്കാൻ ശ്രമിക്കും, നിറവേറ്റിക്കൊടുക്കും. അതല്ലേ അതിൻ്റെ അർത്ഥം? ഇതുപോലെ അല്ലാഹു തആല അത്തരം മഹാന്മാരെ കൂടെയാണെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കും. അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും, എന്നോട് അഭയം തേടിയാൽ ഞാൻ അഭയം നൽകും. മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ, എന്തേ ആ രാജാവ് ഭരണാധികാരി നമുക്ക് ധാരാളം ധനം തന്നിട്ട് നിങ്ങൾ വാങ്ങാഞ്ഞ്, നമുക്കൊക്കെ കടങ്ങളുണ്ടല്ലോ അത് വീട്ടിൽ കൂടായിരുന്നോ എന്ന് ചോദിച്ച ശിഷ്യനോട് മരുഭൂമി കാണിച്ചു കൊടുത്തു. നോട്ടം നോക്കൂ എന്ന് പറഞ്ഞു. മരുഭൂമി നിറയെ മുത്താണ്, അപ്പുറത്ത് പർവ്വതം സ്വർണമാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ഒരാളുടെ കൂടെ ഈ കാണുന്നത് പോലെ ഉണ്ടെങ്കിൽ എന്തിന് അയാളിൽ നിന്ന് സ്വീകരിക്കണം? സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങണം. ഇത് സി എം വലിയുള്ളാഹിൻ്റെ അനുസ്മരണ പരിപാടിയാണ്. അങ്ങനെ സി എം വലിയുള്ളാഹിയുടെ അനുസ്മരണ പരിപാടിയും ദിക്റും ദുആയൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. സി എം വലിയുള്ളാഹി എല്ലാം കൈയൊഴിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെയാണ് മഹാനവറുകൾ വലിയ സ്ഥാനത്തെത്തുന്നത്. ആ സ്ഥാനം മുഴുവനും കൈവരിക്കുമ്പോഴും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നല്ല ധൈര്യവും നൽകി നിങ്ങൾ സജീവമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മഹാനവറുകൾ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനായ സുൽത്താനുൽ ഉലമയും നമ്മുടെ പണ്ഡിതന്മാരെല്ലാം ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനരംഗത്ത് മുന്നേറുക എന്ന തീരുമാനവുമായി മുന്നോട്ട് നമ്മെ നയിച്ചിട്ടുള്ളത്. അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിൽ അല്ലാഹു തആല ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നാം അവരെ പിന്തുടരുന്നവരാകുന്നത്. മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, വലിയ കറാമത്തുകൾ ഉണ്ടായിരുന്ന മഹാനാണ്. ഒരാൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു വലിയ പാമ്പ് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത്. അയാൾ പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ മുബറുൻ തആൽ വാ 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 വലാ തഫ്സൽ, പേടിക്കണ്ട. فإن المرأة لا يصل إلى حقيقة إلا إذا لم يفزع عما سوى الله. അല്ലാഹുവല്ലാത്ത ഒന്നിനെയും ഭയപ്പെടാതിരിക്കുമ്പോൾ മാത്രമേ ഒരാൾ ശരിയായ ഹഖീഖത്തിൽ അനുഭവജ്ഞാനത്തിൽ എത്തിച്ചേരുകയുള്ളൂ. പാമ്പനെ കണ്ട് പേടിക്കുന്ന നിങ്ങളാ വലിയ ഔലിയാക്കള കൂട്ടത്തിൽപ്പെട്ട ആളായിട്ട് ഇങ്ങനെ വരാൻ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചോദിച്ചു, വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിൽ പോകണ്ടേ? അപ്പോൾ അയാൾ പറഞ്ഞ്, ഒരു രാത്രിയും പകലും യാത്ര ചെയ്താലേ പള്ളിയിലെത്തുള്ളൂ, എങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുക? സഹ്ലു റളിയല്ലാഹു അൻഹു കൈ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഒരൽപ്പം കഴിഞ്ഞിട്ട് കണ്ണു തുറക്കാൻ പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടുന്ന് നിസ്കാരം നിർവഹിച്ചു. അവിടുന്ന് നിസ്കാരം നിർവഹിച്ച് ഇറങ്ങി വരുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് കസീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകൾ ധാരാളം ഉണ്ട്. വൽ മുഖ്ലിസൂന ഖലീൽ, അതിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ച് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം നേടുന്നവർ വളരെ തുച്ഛമാണ്. ഓ സുഹൃത്തുക്കളെ, മനസ്സിൻ്റെ അടിത്തട്ടിൽ അള്ളാഹുവിലേക്ക് മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്നേഹം വന്നു. അള്ളാഹുവിനെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഭയപ്പെട്ടു. സ്നേഹാടിസ്ഥാനത്തിലുള്ള ഭയമാണ് എന്ന് പറഞ്ഞാലോ പാമ്പിനെ പേടിക്കും പോലെയല്ല, നരിയെയും പുലിയെയും സിംഹത്തെയും പേടിക്കും പോലെയല്ല, അക്രമിയെ ഭയപ്പെടും പോലെയല്ല അള്ളാഹനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം അവകൾ അക്രമിക്കുന്നതിനെ പേടിക്കുകയാണ്. അള്ളാഹു ഒരു തരിമ്പും ഒരാളെയും അക്രമിക്കാത്ത ഭരണാധികാരിയാണ്. അവനെ എന്തിന് ഭയപ്പെടണം? അക്രമിക്കൂലല്ലോ. പിന്നെ അവനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഭയം ഏത് ഭയമാണ്? സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയം. കൈക്ക് രണ്ടിനും ശേഷിയില്ല, രണ്ട് കാലുകൊണ്ടും നടക്കാൻ കഴിയില്ല. ദർസിൽ നിന്ന് വന്ന് ആഴ്ചയിലൊന്നോ രണ്ടോ തവണ വന്നിട്ട് എടുത്തുകൊണ്ടുപോയി കുളിപ്പിക്കണം എൻ്റെ പിതാവിനെ, പിതാവ് രോഗത്തിൽ കിടക്കുന്ന കാലം. സുഹൃത്തുക്കളെ, പക്ഷേ അക്കാലത്ത് ബാപ്പാനെ എനിക്ക് വലിയ പേടിയാണ്, ബാപ്പ പൊരുത്തപ്പെടാത്തതൊന്നും ഞാൻ ചെയ്യൂല, ബാപ്പാനെ ഞാൻ ധിക്കരിക്കൂല, ബാപ്പാൻ്റെ മനസ്സിന് വിഷമമുണ്ടാക്കുന്നത് എനിക്ക് വല്ലാത്ത പ്രശ്നമാണ്. എന്തേ? ബാപ്പ എന്നെ അടിക്കുമെന്ന പേടി കൊണ്ടല്ല, ബാപ്പാക്ക് ഇരിക്കണമെങ്കിൽ തന്നെ ഒരാൾ താങ്ങിക്കൊടുക്കണം, അല്ല അതിനപ്പുറം ചെയ്യണമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ബാപ്പയോട് മകനായ എനിക്ക് വലിയ പേടിയാണ്. ആ പേടി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ്. എന്നെ പോറ്റി വളർത്തിയ ബാപ്പ, എന്നെ ശുശ്രൂഷിച്ച ബാപ്പ, എനിക്ക് രോഗമായപ്പോൾ പൊട്ടി പൊട്ടിക്കരഞ്ഞ ബാപ്പ, എന്നെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയ ബാപ്പ, എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി വല്ലാതെ അധ്വാനിച്ച് ജോലി ചെയ്ത് ശ്വാസം മുട്ടിയ ബാപ്പ, എനിക്ക് വേണ്ടിയുള്ള സമയങ്ങൾ മുഴുവനും ചിന്തിച്ച ബാപ്പ. നിങ്ങളുടെയൊക്കെയും ബാപ്പമാരങ്ങനെ തന്നെയല്ലേ? നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മമാരങ്ങനെ തന്നെയല്ലേ? ഓ യുവാക്കളെ, ഓ കുട്ടികളെ, പടച്ചവൻ ആരോഗ്യം തരുമ്പോ, പടച്ചവൻ വിദ്യാഭ്യാസം തരുമ്പോ, പടച്ചവൻ പണം കയ്യിൽ തരുമ്പോ പോറ്റി വളർത്തിയ ഉമ്മമാരെ മറന്നു പോകല്ലേ, ബാപ്പമാരെ മറന്നു പോകല്ലേ. അവരോട് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നല്ല ഭയം വേണം. അക്രമി എന്ന നിലക്കുള്ള പേടിയല്ല, പാമ്പിനെ പേടിക്കുന്നത് പോലെയുള്ള പേടിയല്ല. ബാപ്പ ഉമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ അവരിഷ്ടപ്പെടാത്തത് വല്ലതും വന്നു പോകുമോ, അവരെ പൊരുത്തക്കേട് സമ്പാദിക്കുമോ എന്ന നിലയ്ക്ക് വലിയ പേടിയാണ്. ഇത് നിങ്ങളുടെ ബാപ്പ ഉമ്മക്ക് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, യജമാനനായ റബ്ബ് അവനെ, അവൻ അക്രമിയല്ല, തരിമ്പും അക്രമിക്കുന്നവനല്ല. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമയെ ഒരൽപ്പവും അല്ലാഹു തആല അക്രമിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ അക്രമിക്കുമോ എന്ന പേടി വേണ്ട. അവൻ ഭീകരനല്ല, അക്രമിയല്ല, ക്രൂരനല്ല. അവനാരാണ്? അവൻ വല്ലാത്ത കാരുണ്യം ചൊരിക്കുന്ന രാജാവാണ്. അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കണ്ണ്, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കാത്, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ നാവ്, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ മനസ്സ്, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കൈ, കാല്, കണ്ണ്, മൂക്ക്, നാക്ക്. പോരാ, എൻ്റെ ഹാർട്ടും എൻ്റെ കിഡ്നിയും എൻ്റെ കരലും എൻ്റെ ശ്വാസകോശവും എൻ്റെ ബ്രെയിനും എൻ്റെ മജ്ജയും എൻ്റെ മാംസവും എൻ്റെ തോലും എൻ്റെ പല്ലും എൻ്റെ എല്ലും എൻ്റെ എല്ലാം അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. അവൻ തന്ന കണ്ണുകൊണ്ട് അവൻ വിരോധിച്ചത് നോക്കിയില്ലേ? അവൻ തന്ന കൈകൊണ്ട് അവൻ ഹറാമാക്കിയത് സ്പർശിച്ചില്ലേ? അവൻ തന്ന കാലുകൊണ്ട് അവൻ വിരോധിച്ചതിലേക്ക് നടന്നില്ലേ? അവൻ തന്ന നാവ് കൊണ്ട് കള്ളം പറഞ്ഞില്ലേ? അവൻ തന്ന നാവ് കൊണ്ട് കുറ്റം പറഞ്ഞില്ലേ? ചീത്ത വിളിച്ചില്ലേ? അവൻ തന്ന മനസ്സിൽ ഹറാമ് പ്ലാൻ ചെയ്തില്ലേ? ഇതൊക്കെയും അവൻ അറിഞ്ഞിട്ടുണ്ടല്ലോ, അവൻ അതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അവൻ കേട്ടിട്ടുണ്ടല്ലോ, അവനെല്ലാം നന്നായി അറിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഒരൊറ്റ സെക്കൻഡിൽ കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവി, നാവിൻ്റെ ശക്തി, അതേ ഹൃദയത്തിൻ്റെ പിടിപ്പ് എല്ലാം നിശ്ചലമാക്കാൻ കഴിവുള്ള രാജാവായ അല്ലാഹ്. وَرَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُمْ بِمَا كَسَبُوا لَعَجَّلَ لَهُمُ الْعَذَابَ. അവൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ വെള്ളവും കുടിച്ച് അവൻ്റെ ഭക്ഷണവും കഴിച്ച് അവൻ്റെ ഓക്സിജനും ശ്വസിച്ച് അവൻ്റെ ഭൂമിയിൽ അവൻ കാണുന്ന നിലക്ക് തന്നെ, അവൻ അറിയുന്ന നിലക്ക് തന്നെ അവൻ തന്ന അനുഗ്രഹങ്ങൾ അവൻ വിരോധിച്ചതിൽ ഉപയോഗപ്പെടുത്തി. കണ്ണുകൊണ്ട് അന്യപെണ്ണിനെ നോക്കി, കയ്യിലെ മൊബൈൽ ഫോൺ വിളിച്ച് അന്യപെണ്ണിനെ ശല്യം ചെയ്തു, അവനതാ അന്യപെണ്ണുമായി ചാറ്റ് ചെയ്തു, അവളതാ അന്യ സ്ത്രീയുമായി അന്യപുരുഷനുമായി ചാറ്റ് ചെയ്തു, അവനതാ ഗീബത്ത് കേട്ടു പറഞ്ഞു, കള്ളം പറഞ്ഞു കേട്ടു, വാക്ക് ലംഘിച്ചു, ഭീഷണിപ്പെടുത്തി, ഏഷണി പറഞ്ഞു, അങ്ങനെ തുടങ്ങി 1000 കുറ്റങ്ങൾ ചെയ്തു. അതെല്ലാം റബ്ബിൻ്റെ ഭൂമിയിൽ അവൻ തന്ന അനുഗ്രഹം അനുഭവിച്ച് ചെയ്തു. നിസ്കരിക്കാൻ അവൻ പറഞ്ഞു, പക്ഷേ നിസ്കരിച്ചു, അതിൽ പലതും ഖളാക്കി. നിസ്കരിച്ച നിസ്കാരത്തിൽ തന്നെ പലപ്പോഴും ദുനിയാവിൻ്റെ ചിന്തകൾ വന്ന് അതിൽ ലയിച്ചു. നിസ്കാരത്തിൻ്റെ റക്അത്ത് പോലും എണ്ണം കിട്ടാതെ ആയിപ്പോയി. ചെയ്ത അമലുകൾ ന്യൂനതകൾ ഒരുപാട്, തെറ്റുകൾ ചെയ്തതിനെണ്ണമില്ല, നന്മകൾ ചെയ്തത് സ്വീകരിക്കപ്പെട്ടു എന്നതിനുറപ്പില്ല. ഇങ്ങനെ ഏത് നിലക്ക് ചിന്തിക്കുമ്പോഴും ഈ പാവപ്പെട്ടവൻ നിങ്ങളെപ്പോലുള്ളവരുടെ ദുആ കൊണ്ട് രക്ഷപ്പെടാനല്ലാതെ സ്വന്തത്തിലൊന്നും കാണുന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട എൻ്റെ റബ്ബ് നശിപ്പിക്കാതെ വീണ്ടും വീണ്ടും ആരോഗ്യവും ആയുസ്സും കണ്ണും കാതുമൊക്കെ തന്നല്ലോ. അവൻ വലിയ മാപ്പ് കൊടുക്കുന്ന രാജാവായതുകൊണ്ടല്ലേ, അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമല്ലേ. ആ റബ്ബിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ആ റബ്ബിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഭയപ്പെടുന്നില്ലെങ്കിൽ എന്നെപ്പോലെ നന്ദി കെട്ടവരുണ്ടോ സുഹൃത്തുക്കളെ? അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ചൊരിക്കും. അങ്ങനെ ചൊരിച്ചു കിട്ടിയാലും അഹങ്കരിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വെള്ളത്തിൻ്റെ മേലെ കൂടി നടന്നു പോകുന്ന കറാമത്തുള്ള ആളാണ്. കാല് നനയൂല, വെള്ളത്തിൻ്റെ മേലെ കൂടി നടക്കും, കാല് നനയൂല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, സഹ അന്നക തംശി അലൽ മാ, നിങ്ങൾ വെള്ളത്തിൻ്റെ മേലെ കൂടി നടക്കുന്നു എന്ന് പലരും പറഞ്ഞു. സഹിയായ റിപ്പോർട്ട് കിട്ടിയല്ലോ. മൂപ്പരെന്താ പറഞ്ഞത്? ആദ്യം ഞാൻ എത്ര കാലായി തുടങ്ങിയിട്ട് അങ്ങനത്തെ അത്ഭുതമൊക്കെ എനിക്ക് എത്ര കാലമായി തുടങ്ങിയിട്ട് നാ അല്ല. എന്താ പറഞ്ഞത്? പള്ളിയിൽ പങ്കുകൊടുക്കുന്ന ഒരാളുണ്ട്, അയാൾ നല്ല സത്യം പറയുന്ന ആളാ, നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്ക്. വെള്ളത്തിൻ്റെ മേലെ കൂടി നിങ്ങൾ നടക്കുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര മറുപടിയാണ്, പള്ളിയിലെ മുഅദ്ദിന് സത്യം മാത്രം പറയുന്ന ആളാ, അയാളോട് ചോദിച്ചു നോക്ക്. അങ്ങനെ അവരൊക്കെ കൂടി പള്ളിയിലെ മുഅദ്ദിൻ്റെ അടുത്ത് പോയി ചോദിച്ച്, സഹ്ലു തുസ്തരി വെള്ളത്തിൻ്റെ മേലെ കൂടി നടക്കുന്നു എന്ന് സഹീഹായ റിപ്പോർട്ട് കിട്ടിയല്ലോ. അപ്പം മുഅദ്ദിൻ എന്താ പറഞ്ഞറിയോ? ലാ അഅലമു ഹാദാ, അതെനിക്കറിയില്ല, എനിക്കൊരു കാര്യം അറിയാം. അതെന്താ? വലാക്കിൻ റഅയ്തുഹു വഖഅ ഫിൽ ബർകതി, ഒരു ദിവസം അയാൾ കുളത്തിൽ വീണിരുന്നു. ഫലൗലമ്മ കുൻ ഹാദിറൻ ലാ അദ്റകഹുൽ ഗറഖു വമാത ഫിൽ ബർകതി, ഞാനവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നീന്തറിയാം, അയാൾക്ക് നീന്തറിഞ്ഞൂടാ, ഞാനവിടെ ഉള്ളതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ട, അല്ലേ മരിച്ചു പോയനെ. സഹ്ലു തുസ്തരി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് മുഅദ്ദിൻ്റെ റിപ്പോർട്ടാണ്. ഈ മുഅദ്ദിനോട് ചോദിച്ചു നോക്കാനാ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു. എന്താ കാരണം എന്നറിയോ? മൂപ്പർക്കറിയാം, മൂപ്പർ വെള്ളത്തിൻ്റെ മേലെ കൂടി നടന്നു പോകലുണ്ട്, കാല് നനയലില്ല എന്നൊക്കെ മൂപ്പർക്ക് ഉറപ്പുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കറാമത്ത് വേറുള്ളവർ അറിയണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ അറിഞ്ഞത് എന്നെ മയക്കാൻ എന്താ പണി? അതിന് പണ്ട് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുറേ മുമ്പ് വെള്ളത്തിൽ വീണപ്പോൾ അന്ന് രക്ഷപ്പെടുത്തിയ മുഅദ്ദിനാണ്. അപ്പോൾ ആ മുഅദ്ദിനോട് ചോദിക്കാൻ പറഞ്ഞാൽ മുഅദ്ദിൻ ഏതായാലും അതേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും ഇല്ലാന്നേ ആളുകൾ വിചാരിക്കുള്ളൂ. അതിനുവേണ്ടി മൂപ്പർ കറാമത്ത് മറച്ചു വെക്കാൻ വേണ്ടി എടുത്ത പണിയാൻ. ഇങ്ങനെയാണ് അല്ലാഹുവിൻ്റെ വലിയ വലിയ മഹാന്മാർ. ഇപ്പം ചിലരുണ്ട് സുബ്ഹാനല്ലാഹ്, സി എം വലിയുള്ളാഹിൻ്റെ പേരിൽ രണ്ട് യാസീൻ ഓതിയാൽ ഞാൻ തന്നെ സി എം വലിയുള്ളാഹി ആയി നീ തോന്നല. പിന്നെ മൂപ്പരന്നെ ശൈഖാണ്, പിന്നെ മൂപ്പരന്നെ കറാമത്താണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയ അഹങ്കാരികൾ. ആ അഹങ്കാരം മനുഷ്യൻ്റെ ആഖിറവും നഷ്ടപ്പെടുത്തി കളയും, കൂടെ കൂടുന്നവരുടെ ആഖിറവും നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മഹാന്മാർ വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. അവർക്ക് അവരുടെ പേരിൽ മഹത്വങ്ങൾ ഇങ്ങനെ ആളുകൾ പറയാൻ വേണ്ടി കുറേ ഏജൻറ്റുമാരെ ചെയ്യിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്ക് രക്ഷപ്പെട്ട് കിട്ടണം. അതന്നെ ആ വിഷയത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ പതിവ്. അതിലേക്ക് ഇപ്പോൾ കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ലോകത്ത് ഔലിയാക്കളുടെ എത്രയോ ഔലിയാക്കളുടെ നേതാവാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. അദസ്സല്ലാഹു സിറഹുൽ ലസീ മഹാനൂറുകളെ പേപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ചെന്നു. ഏത് വലിയ ആളെയും പേപ്പിക്കാൻ ഇബ്ലീസ് പോവും. അവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ നോക്കും അവന്. പക്ഷേ എല്ലാവരെയും പേപ്പിക്കാൻ ആവില്ല, അത് മറ്റൊന്നാണ്. പേപ്പിക്കാൻ പോയിട്ട് എന്താ ചെയ്തത്? മുപ്പരിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുക. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നേകൽ കേട്ടാരേ ഇരുന്നോവർ. ചുറ്റിങ്ങനെ നടക്കുക. ദാഹിക്കുന്നുണ്ട്, നന്നായി വിശക്കുന്നുണ്ട്. അപ്പോട്ട് മേൽഭാഗത്തുനിന്നൊരു തളിക അങ്ങനെ ഇറങ്ങി വരുന്നു. വെള്ളിയുടെ തളികയാണ്. വെള്ളിയുടെ പാത്രം ഉപയോഗിക്കൽ ഹറാമാണ്, പൊന്നിൻ്റെ പാത്രം ഉപയോഗിക്കൽ ഹറാമാണ്. വെള്ളിത്തളിക എങ്ങനെ വന്നു, നല്ല വെള്ളമുണ്ടതിൽ. ഓ, ഇതിപ്പോൾ ഉപയോഗിച്ചുകൂടല്ലോ, വെള്ളിൻ്റെ തളികല്ലേ. അപ്പോൾ തളികയുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, നിങ്ങളെടുത്തോളൂ, അഹല്ലല്ലാഹു ലക മാ ഹറമ ലിഗൈരിക്, മറ്റുള്ളവർക്ക് ഹറാമാക്കിയതൊക്കെ നിങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിട്ടുണ്ട്, എടുത്തോളൂ. മുഹീദ്ദീൻ ശൈഖുല്ലാഹുവിന് എന്ത് പറഞ്ഞു? പോടാ, അതിവിടെ നടക്കൂല, അതിവിടെ നടക്കൂല. എന്തേ, ലോകത്ത് ഏറ്റവും വലിയ മഹാൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും എല്ലാ ഹറാമും അല്ലാഹ് ഹലാലാക്കി കൊടുത്തിട്ടില്ല. അതാ നബി തങ്ങൾക്കും ശരീഅത്തിന്റെ നിയമം ബാധകമാണ്. എങ്കിൽ പിന്നെ ആ നബിതങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിന് വിരുദ്ധമായി വെള്ളിയുടെ തളിക എനിക്ക് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. അതെത്ര അത്ഭുതകരമായ ശബ്ദം ഏത് തളികയിൽ നിന്ന് വന്നാലും സ്വീകരിക്കാൻ പറ്റൂല. ഖന്നാസ വേറെ ചാതിപ്പാനായി ചെന്നാരെ ഇബ്ലീസേ ചാച്ചി കീടത്തിയോവർ. ശൈത്താൻ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ട് വന്നതായിരുന്നു. പക്ഷേ മുഹീദ്ദീൻ ശൈഖുല്ലാഹിനെ കെണിയിൽപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ശരീഅത്തിന്റെ നിയമം വിട്ടുകൊണ്ട് ഒരു ത്വരീഖത്തും ഹഖീഖത്തും ഒരു ഔലിയാക്കളുടെ മാർഗവും ഇല്ലേ ഇല്ല. സുഹൃത്തുക്കളെ, ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദുമാരുടെ പരമ്പര പരിശോധിച്ചാൽ, മശായിഖന്മാരെ പരമ്പര പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാം, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യ പരമ്പരയിലാണ്, അവിടുത്തെ സിൽസിലയിലാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങളൊരു ചില്ലറക്കാരനല്ല കേട്ടോ. അതാ ഔലിയാക്കളുടെ നേതാവാണ്, സയ്യിദു ത്വായിഫ, സൂഫിയാക്കളെ നേതാവെന്ന് അപരനാമം നൽകപ്പെട്ട മഹാനാണ്. ആ സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ ഫിറാസത്തുള്ള ആളാണ്, മുഖത്ത് നോക്കി കാര്യം മനസ്സിലാക്കുന്ന ആളാണ്. അതുപോലെ പല വിഷയങ്ങളും പല നിലക്കും മനസ്സിലാക്കുന്ന വ്യക്തിയാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. നല്ല ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ഉറക്കിൽ നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതായി സ്വപ്നം കണ്ടു. തൊട്ടടുത്ത് ജുനൈദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരാൾ ഒരു കടലാസ് എടുത്തിങ്ങ് വന്നു, ഒരു ഫത്വ എഴുതി കൊടുക്കാനാ. നബി തങ്ങളോട് പറഞ്ഞു, ഈ ചോദ്യത്തിൻ്റെ ഒരു ഫത്വ എഴുതി തരണം, ഉറക്കിക്കാണ്ടതാ. നബി തങ്ങൾ ഉടനെ തന്നെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്തിന്? മറുപടി എഴുതി കൊടുക്കാൻ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ബി ഹളറത്തിക്ക യാ റസൂലല്ലാഹ് കൈഫ യുഫ്തി ആഖർ, തങ്ങളെ മുന്നിൽ നിന്ന് വേറെ ആൾ ഫത്വ കൊടുക്കുകയോ ചോദിച്ചു ഇയാൾ. അപ്പോൾ പറഞ്ഞു, അനാ അഫ്തഖിറു ബിൽ ജുനൈദി കമാ യഫ്തഖിറുൽ അംബിയാഉ ബി, മറ്റുള്ള നബിമാരൊക്കെ എന്നെക്കൊണ്ട് ഫഹർ നടിക്കുന്നത് പോലെ ഞാൻ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ജുനൈദ്. ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ കുറേ മുതഅല്ലിമീങ്ങളുണ്ട്. ഒരു മുതഅല്ലിമിനോട് കുറച്ച് മൂപ്പർക്ക് കൂടുതൽ സ്നേഹമാണ്. കാരണം ആ കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അധ്വാനിച്ച് പഠിക്കുന്ന മോനാണ്, നന്നായി ചോദിച്ച് ഗ്രഹിക്കുന്ന മോനാണ്. അതിൻ്റെ പേരിൽ മഹാനവറുകൾക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. പക്ഷെ അത് വേറെ ചില കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായ അക്കുട്ടീനോടൊരു പ്രത്യേക താല്പര്യം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി 20 കോഴീനെ വാങ്ങിക്കൊണ്ടുവരണോ, 20 കോഴി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. 20 കോഴി വാങ്ങിക്കൊണ്ടുവന്നു. എല്ലാവർക്കും ഓരോ കോഴീനെ കൊടുത്ത് ഓരോ കത്തിയും കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ കോഴിയെ കൊണ്ടുപോയി നിങ്ങൾ അറുത്ത് കൊണ്ടുവരണം. ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറക്കണേ, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അറുത്ത് കൊണ്ടുവരണം. കുട്ടികളെല്ലാം കോഴീനെയും കൊണ്ടുപോയി. 19 ആളും കോഴീനെ അറുത്തിട്ട് കൊണ്ടുവന്നു. ഈ കുട്ടി മാത്രം കൊണ്ടുവന്നില്ല. കുട്ടിയോട് ചെന്തടോ, നിന്നോട് ഞാൻ കോഴീനെ ആരും കാണാത്ത സ്ഥലത്ത് അറുത്ത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഉസ്താദെ, ഞാൻ കോഴീനെ എടുത്ത് കത്തിയെടുത്ത് പോയി. അങ്ങനെ ഞാൻ ഏത് സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോഴും ആരും കാണാത്തൊരു സ്ഥലമില്ല, അള്ളാഹു കാണാത്ത ഒരൊറ്റ സ്ഥലവുമില്ല. ഞാൻ പിന്നെ കോഴിയും കത്തിയും തിരിച്ചു കൊണ്ടുവരല്ലാതെ എന്ത് ചെയ്യാനാ? ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുക്കണമെന്നല്ലേ ഉസ്താദ് പറഞ്ഞത്? എവിടെ ചെല്ലുമ്പോഴും അള്ളാഹു കാണുന്നു, അള്ളാഹ് കാണുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു, ഇപ്പം മനസ്സിലായോ അവനെ ഞാൻ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇപ്പം മനസ്സിലായോ? ആ നിലക്ക് ശിഷ്യന്മാരെ വളർത്തിയെടുത്ത വലിയ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ. മഹാനവറുകളുടെ ഒരു ശിഷ്യൻ, അയാൾക്ക് തോന്നി ഞാനിനി ഉസ്താദുമായിട്ട് ബന്ധമൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെ ഷെയ്ഖായിട്ടുണ്ട് എന്ന് തോന്നി. അങ്ങനെ ഉസ്താദിനെ അങ്ങോട്ട് കൈയൊഴിച്ചു. അങ്ങനെ പഠിപ്പിച്ച ഉസ്താദിനെ, ഗുരുനാഥനെ കൈയൊഴിച്ച് മൂപ്പര് ഒറ്റക്ക് പോയിരുന്ന ഇബാദത്ത് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒറ്റക്ക് പോയിരുന്ന ശിഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ രാത്രിയാകുമ്പോൾ പുലി വരുന്നു. രാത്രിയാകുമ്പോൾ പുലി വരുന്നു. പുലി പൂച്ചയെ പോലെയാ വരുന്നതൊന്നും ചെയ്യുന്നില്ല. പുലിയുടെ പുറത്ത് ഇയാൾ കയറുന്നു. പുലി ഇയാളെയും കൊണ്ട് പോകുന്നു. പോകുമ്പോൾ വിളിച്ചു പറയുന്ന സ്വർഗത്തിലേക്കാ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ പുലിയുടെ പുറത്ത് അദ്ദേഹം ചെന്നൊരു സ്ഥലത്ത് ഇറങ്ങുന്നു. ഇറങ്ങിയാലോ അവിടെ നല്ല ശുദ്ധിയുള്ള നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ബൈന ത്വായിഫത്തിൻ ഹിസാൻ, നല്ല ഭംഗിയുള്ള ആളുകളാണ്. ഫീ റൗളത്തിൻ വമാഇൻ ജാരിൻ, ഒലിക്കുന്ന വെള്ളം അരുവിയുണ്ട്, നല്ല ഭംഗിയുള്ള തോട്ടമുണ്ട്. അവിടെ എത്തിയ ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ ആ പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ തന്നെ കഴിച്ചു കൂട്ടുന്നു. സമയം പാതിരയാകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒന്ന് കിടന്നുറങ്ങുന്നു. ഉറക്ക് തെളിഞ്ഞാൽ ഈ ചെറുപ്പക്കാരനതാ നേരത്തെ പുറപ്പെട്ടു വന്ന അദ്ദേഹം താമസിക്കുന്ന മണ്ഡപമുണ്ടല്ലോ അവിടേക്ക് ഓട്ടോമാറ്റിക്കായി എത്തുന്നു. കിടന്നുറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി വീട്ടിലെത്തും. രാത്രി പിന്നെയും പുലി വരും, പുലിയുടെ പുറത്ത് കയറിപ്പോകും. അവിടെ ചെന്നാ നല്ല മനുഷ്യന്മാർ, നല്ല വൃത്തിയുള്ള സ്ഥലം, നല്ല തോട്ടം, നല്ല സ്ഥലം, സ്വർഗം തന്നെയെന്ന് തോന്നും. സുബ്ഹാനല്ലാ, ആ വകയിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഫഖ്തറ ബിദാലിക, അതുകൊണ്ട് ആ ശിഷ്യൻ ചതിപെട്ടുപോയി. വതകബ്ബറ ഫീ നഫ്സിഹി, സ്വന്തത്തിൽ അവൻ അഹങ്കാരം വന്നു. ഞാൻ വലിയ കറാമത്തുള്ള ആളാണ്, എനിക്കങ്ങനെ അത്ഭുതം ഉണ്ടായില്ലേ, പുലി എന്നെ കയറ്റി കൊണ്ടുപോയില്ലേ, ഞാൻ അത്ഭുതകരമായി വീട്ടിൽ തിരിച്ചെത്തിയില്ലേ, വലിയ അത്ഭുതമുള്ള കറാമത്തുള്ള ആളാണെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിബ്റായിപ്പോയി. വഹസലലഹു ഉജ്ബുൻ അദീം, വലിയ അഹംഭാവം ആ മനുഷ്യന് സംഭവിച്ചു പോയി. ഫബലഗൽ ജുനൈദ്, ജുനൈദ് റളിയല്ലാഹു അൻഹു ആകുന്ന ഗുരുവര്യർ വിവരമറിഞ്ഞു. മഹാനവറുകൾക്ക് തോന്നിയ ചെറുപ്പക്കാരൻ ശൈത്താന്റെ ചതിയിൽപ്പെട്ടല്ലോ അല്ലാ, ഈ അത്ഭുതം കണ്ടിട്ട് ഞാൻ വലിയ ആളാണെന്ന് മനസ്സിലാക്കി കിബ്റനായി പോയല്ലോ അല്ലാ. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഒരണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗ്ഗത്ത് കടക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കൂടെ കുറേ കാലം നിന്ന ഈ ചെറുപ്പക്കാരൻ കിബറനായി നരകത്തിലാകുമല്ലോ അല്ലാ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ മനസ്സിൻ്റെ വിഷമം നോക്കണ്ട. ഇഖ്ലാസുള്ള പണ്ഡിതന്മാരങ്ങനെയാണ്, ഇഖ്ലാസുള്ള മഹാന്മാരങ്ങനെയാണ്. വിട്ടുപോയതിൻ്റെ പേരിൽ അവനെന്നാൽ നശിച്ചു പോകട്ടെ എന്നവർ ചിന്തിക്കൂല. അവനും നന്നായി വരണമെന്ന ചിന്തയെ അവരെ കൽബിലുണ്ടാകുള്ളൂ. സുഹൃത്തുക്കളെ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ചിന്തിച്ചു, ഞാൻ അവനെ ഒന്ന് സംസ്കരിക്കാനൊരു ശ്രമം നടത്തിയാലോ, വിളിച്ചാൽ ചിലപ്പം വരുത്തുണ്ടാവില്ല, വിളിച്ചാൽ ചിലപ്പോൾ വരൂല, കാരണം ഞാൻ വലിയ ആളാന്നുള്ള ധാരണയിലല്ലേ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് അതാ സ്വന്തത്തിൽ ഒരു വലിയവനെന്ന ചിന്ത ഉണ്ടായില്ല. ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് മഹാനവറുകൾ അങ്ങോട്ട് പോയി. ചെന്ന് നോക്കുമ്പോൾ ഇവൻ വലിയ കീബറനായിട്ടിരിക്കുകയാണ്. വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണിപ്പോൾ, രാത്രി പുലി വന്ന് കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ സ്വർഗത്തിലെത്തും, അവിടെ എത്തിയാ നല്ല നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്, വൃത്തിയുള്ള സ്ഥലം, നല്ല വെള്ളമൊഴുകുന്നു അരുവി, തോട്ടം, നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല റാഹത്തിലാണ്. പാതിരയാകുമ്പോൾ ഞാൻ കിടന്നങ്ങുറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി ഞാൻ ഇവിടെ എത്തും. സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു അല്ലയിലെത്താം إذا وصلت إلى ذلك المقام فقل ثلاث مرات لا حول ولا قوة إلا بالله العلي العظيم. ഓനെ, ഇന്ന് നീ ആ പറഞ്ഞ സ്ഥലത്തെത്തിയാൽ 3 തവണ നീ ഒരു ദിക്ർ ചൊല്ലണം. എന്താണ് ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ, നല്ല ദിക്റാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഒരു കിബിറിനും ആ ദിക്കറുള്ള കാലത്തോളം അവകാശമില്ല കേട്ടോ. ലാ ഹൗല വലാ ഖുവത, അല്ലാഹുവേ നല്ലത് ചെയ്യാനുള്ള കഴിവ് ഇല്ല, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ഇല്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മഹാനായ ഉന്നതനായ അല്ലാഹുവാകുന്ന നീ കഴിവ് തന്നാലല്ലാതെ, നീ കഴിവ് തരാതെ ഒരക്ഷരം സംസാരിക്കാൻ കഴിയൂല, നീ കഴിവ് തരാതെ ഒരു റകഅത്ത് നിസ്കരിക്കാൻ കഴിയൂല, നീ കഴിവ് തരാതെ ഒരു സൽക്കർമ്മവും ചെയ്യാൻ കഴിയൂല, നീ കഴിവ് തന്നില്ലെങ്കിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും കഴിയൂല, എല്ലാ കാര്യത്തിൻ്റെയും ക്രെഡിറ്റ് നിനക്കാണ്, എല്ലാ കാര്യവും നിൻ്റെ ഉടമസ്ഥതയിലാണ്, നിൻ്റെ അധികാരത്തിലാണ്, ഞാനും നിൻ്റെ അധികാരത്തിലാണ്, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല. അല്ലാഹ് തബാറകല്ലദീ بيده الملك وهو على كل شيء قدير. സർവ അധികാരവുമുള്ളവൻ അല്ലാഹ്, ഞാനൊന്നിനും കഴിയാത്തവനാണ്. ഈ അർത്ഥം വരുന്ന വലിയ ദിക്റാണല്ലോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദവാഉൻ മിൻ 99 ദാഅ 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വാദിനാഹാ അൽ ഹമ്മ് ആ രോഗങ്ങളിൽ വെച്ച് ഏറ്റവും സിമ്പിളായ രോഗം അത് ടെൻഷനാണ്. ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടായാൽ നെഞ്ഞുവേദനയുണ്ടാകും, ടെൻഷനുണ്ടായാൽ തലവേദനയുണ്ടാകും, ടെൻഷനുണ്ടായാൽ സന്ധിവേദനയുണ്ടാകും, ടെൻഷനുണ്ടായാൽ ശരീരം മുഴുക്കെ വേദനയുണ്ടാകും, ടെൻഷനുണ്ടായാൽ ചിലപ്പോൾ വായിൽ നിറയെ പുണ്ണുണ്ടാകും, ടെൻഷനുണ്ടായാൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. ആ ടെൻഷൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആ ദിക്ർ ചൊല്ലിയാൽ നീങ്ങിപ്പോകും. പടച്ചവനിലേക്ക് മനസ്സ് തിരിച്ചു ചൊല്ലണം. സുഹൃത്തുക്കളെ, ആ ദിക്റിന് വേറെയും ഒരുപാട് ഫലങ്ങളുണ്ട്. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ വെച്ചൊരു നിധിയാണെന്ന് നബി തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊന്നിനും കഴിയില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ റബ്ബിൻ്റെ അടിമയാണ്, ഉടമക്ക് മാത്രമേ അധികാരമുള്ളൂ, കഴിവുള്ളൂ, എന്തുമുള്ളൂ എന്നുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ മഹത്വം പുകഴ്ത്തി പറയുന്ന ദിക്റാണ്. അടിമയുടെ അശക്തിയും കഴിവുകേടും സമ്മതിക്കുന്ന ദിക്റാണ്. അഹങ്കാരത്തിന് പകരം വിനയം വരുത്തുന്ന ദിക്റാണ്. ആ മഹത്തായ ദിക്റ് 3 പ്രാവശ്യം മോനെ പുലിപ്പുറത്ത് കയറി അവിടെ എത്തിയാൽ നീയൊന്ന് ചൊല്ലണേ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞുകൊടുത്തു. സാധാരണ പോലെ വൈകുന്നേരമായി, പുലിൻ്റെ പുറത്ത് കയറി പറയപ്പെട്ട സ്ഥലത്തേക്ക് പോയി. ശൈഖവറുകളെ വസീയത്ത് മനസ്സിന് തീരെ താല്പര്യം ഇല്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ മനസ്സ് തോന്നി എന്താപ്പോൾ ചെല്ലിയാലാകാന്നൊന്ന് നോക്കാലോ, എന്താപ്പോൾ ചെല്ലിയാൽ എന്താകാന്ന് നോക്കാലോ. അവിടെ എത്തിയപ്പോൾ കാലലി തെജിരിബത്തി പരിശോധിക്കാൻ വേണ്ടി അങ്ങ് ചൊല്ലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ചൊല്ലി തീരേണ്ട താമസം ഫൽ ഖൗമു സാഹു വഗാബു. അവിടെ ഒരുമിച്ച് കൂടിയ കുറേ നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, ഒരൊറ്റ മനുഷ്യനെയും പിന്നെ കാണുന്നില്ല. ഒരൊറ്റ അട്ടഹാസം അവരട്ടഹസിച്ചു. പിന്നെ പോയതെങ്ങോട്ടാണെന്നറിയില്ല. തീ കെടുത്തിയാൽ തീ എങ്ങോട്ടാ പോയെന്നറിയാറില്ല. അതുപോലെ പിന്നെ ഇവരാരെയും കാണുന്നില്ല. പിന്നെയോ വഹുവ വജദ നഫ്സഹു ഫീ മസ്ബലത്തിൻ, പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം എവിടെയാ ഉള്ളത്? ഒരു അടിക്കാട്ടവും നജസും കൊണ്ടുപോയി ഇടുന്ന സ്ഥലത്താണുള്ളത്. ബൈനയദൈഹിൽ മൗത, ഒരുപാട് ഡെഡ് ബോഡികൾ, ഒരുപാട് ശവങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് നാറുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഫഅലിമ, അപ്പോൾ ആ ശിഷ്യന് ബോധ്യപ്പെട്ടു. അന്നഹു അഖ്തഅ വദല്ല, പഠിപ്പിച്ചു എന്ന ഉസ്താദിനെയും വിട്ട് ഞാൻ വലിയ ആളായി എന്നുള്ള നിലക്ക് ചില അത്ഭുതത്തിൻ്റെ പിന്നാലെ പോയ ഞാൻ പിഴച്ചുപോയി, അബദ്ധം പറ്റിപ്പോയി. ഫതാബ മിൻ ദാലിക്, അദ്ദേഹം തൗബ ചെയ്യുന്നു. വറജഅ ഇല ശൈഖ് ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ സമീപത്ത് തിരിച്ചു വരുന്നു. അവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കുന്നു. സുഹൃത്തുക്കളെ, പഠിപ്പിച്ച ഉസ്താദുമാരോട് ആദരവ് വേണം, അവരെ അംഗീകരിക്കണം, അവരെ ഉപദേശം സ്വീകരിക്കണം, അഹങ്കാരിയായി പോകരുത്. പണ്ടൊരു കുട്ടി പറഞ്ഞു, ഞാൻ പഠിച്ച് പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ തന്നെയാണ്. വല്ലാത്ത കിബ്ര. ഞാൻ പഠിച്ച് പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി, പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ തന്നെ. അങ്ങനത്തെ കിബറുണ്ടാകരുത്, അത്ഭുതങ്ങൾ കണ്ട് പെട്ടുപോകരുത്. ശൈത്താൻ വലിയ വലിയ അത്ഭുതങ്ങൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാനും അവസരം തരും. അപ്പോൾ പഠിപ്പിച്ചവരെ മറന്നു പോകരുത്. ഞാൻ തന്നെ വലിയ ശൈഖായി എന്ന തോന്നലുണ്ടാകരുത്. അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. അള്ളാഹു തആല ആരെയാണ് രക്ഷപ്പെടുത്തുന്നത് അറിയില്ല. அல்லாஹுவினே സ്നേഹിക്കണം അവനെ ഭയപ്പെടണം സ്നേഹത്തിന്റെ ഭയം ഞാൻ പറഞ്ഞല്ലോ ക്രൂരൻ എന്ന നിലക്കുള്ള ഭയമല്ല അല്ലാഹുവിനെ ഭയപ്പെടണം അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം സലാത്ത് വർദ്ധിപ്പിക്കണം ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം ദിക്ർ ചൊല്ലണം സൽക്കർമ്മങ്ങളിലൊക്കെ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം കള്ളം പറയരുത് ചീത്ത പറയരുത് ആരെയും കുറ്റം പറയരുത് ആരെയും തെറ്റിദ്ധരിക്കരുത് നമ്മൾ ആരെയും കുറ്റം പറയരുത് ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഭാര്യമാരോട് കടികടി എന്നുള്ള സ്വഭാവം ഉണ്ടായിരുന്നു ചിലർ അങ്ങനെ ഉണ്ട് ഇവിടെ ഉണ്ട് നല്ല കേട്ടോ തെറ്റിദ്ധരിക്കണ്ട എനിക്കൊരു ദിവസം ഒരു സ്ത്രീ കത്തയച്ചു അല്ലേ ബാപ്പാൻ്റെ അടുത്ത് കത്ത് കൊടുത്തയച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അതിലെന്താ ഉള്ളത് നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകനാണ് എൻ്റെ ഭർത്താവ് നിങ്ങളെല്ലായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പക്ഷേ ഭാര്യയായ എന്നോടൊന്ന് പുഞ്ചിരിക്കൂല എൻ്റെ കയ്യിൽ നിന്നൊരു ചായ വാങ്ങിക്കുടിക്കൂല എന്നെ ഒന്ന് സന്തോഷിപ്പിക്കൂല എന്ന് കത്തയച്ച് എനിക്ക് ഓർമ്മയുണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് സുഹൃത്തുക്കളെ അങ്ങനെയാകരുത് നമ്മളെ കൊണ്ടല്ലേ നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷം കിട്ടേണ്ടത് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ഭാര്യയോട് കടികടി പുറത്തിറങ്ങിയ സാന്ത്വനം അങ്ങനെ പറ്റൂല സാന്ത്വനം നന്നായിട്ട് വേണം അതിലേറ്റവും നല്ല സാന്ത്വനം ഭാര്യമാർക്ക് കൊടുക്കണം ഭാര്യമാരെ സന്തോഷിപ്പിക്കണം നമ്മുടെ സ്വന്തം മക്കളോട് നല്ല പെരുമാറ്റം വേണം ബാപ്പ ഉമ്മ അത് വലിയ സംഗതിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ കല്യാണം കഴിച്ചു ബാപ്പ പറഞ്ഞു തലാഖ് ചൊല്ലണം മകൻ്റെ ഭാര്യനെ വിട്ടുകൊടുക്കണം വിടക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിയിരുന്നു ബാപ്പ അങ്ങനെ പറഞ്ഞോ ആ എന്നാ തലാഖ് ചൊല്ലിക്കോ ബാപ്പാനെ വല്ലാതെ പരിഗണിക്കണം ഉമ്മാനെ വല്ലാതെ പരിഗണിക്കണം ചെറിയ പരിഗണന പോരാ നിങ്ങൾ കേട്ടിട്ടില്ലേ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാന സുഹൃത്തുക്കളെ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി തങ്ങളവറുകൾ മഹാനവറുകൾ ഒരു സംഭവം പറഞ്ഞു ജ്യേഷ്ഠാനുജന്മാരായ രണ്ടാളുകൾ അവർക്കൊരു ഉമ്മയുണ്ട് ആ ഉമ്മാക്ക് രാത്രിയും പകലുമൊക്കെ പരിചരണം ആവശ്യമാണ് ഇവർ രണ്ടാളും വലിയ മഹാന്മാരാ അവർ തീരുമാനിച്ചു ഒരു ദിവസം ഒരാൾ ഇബാദത്തിൽ തന്നെ രാത്രി മുഴുകുക മറ്റേയാൾ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുക പിറ്റേ ദിവസം ഇദ്ദേഹം ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുക ഇന്നലെ ഖിദ്മത്തെടുത്ത ആൾ ഇന്ന് അള്ളാഹ്ക്ക് നിസ്കാരവും അതുപോലെ തഹജ്ജുദൊക്കെ ആയിട്ട് അങ്ങനെ പോവുക അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇബാദത്തിൽ മുഴുകിയ ആള് അദ്ദേഹത്തിന് ഇബാദത്തിൽ ഹരം പിടിച്ചു ഇബാദത്തിൽ ഹരം പിടിച്ചു ശരിക്ക് ഹുസുവോടെ നിസ്കരിച്ചാൽ നിസ്കാരം പൂതി മാറൂല ഹുസു ഇല്ലാണ്ട് നിസ്കരിച്ചാലോ വലിയ ഭാരം തോന്നും സുഹൃത്തുക്കളെ ഇബാദത്തിൽ ഹരം പിടിച്ചു അപ്പോൾ അദ്ദേഹം മറ്റേ സഹോദരനോട് പറഞ്ഞു ഞാൻ നാളെയും കൂടി ഇബാദത്ത് തന്നെ ചെയ്യാണ് ഉമ്മാനെ നാളെയും കൂടി നിങ്ങൾ നോക്കണം മറ്റന്നാൾ രണ്ട് ദിവസം ഞാൻ ഡ്യൂട്ടി എടുക്കും അപ്പോൾ നിങ്ങൾ ഇബാദത്തെടുത്തോ അപ്പോൾ ആ സഹോദരന്മാർ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു ഒത്തു പിറ്റേ ദിവസവും ഇദ്ദേഹം ഇബാദത്തിലേക്ക് കടന്നു ഇബാദത്ത് രാത്രി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ ഒരു ഉറക്കം തൂക്കി ഉറങ്ങിപ്പോയി സുജൂദിൽ ആ സുജൂദിൽ കേൾക്കുകയാണ് ഒരാൾ പറയാണ് ഇന്നല്ലാഹ തആല ഖദ് ഗഫറ ലി അഖീക അള്ളാഹു നിങ്ങളുടെ സഹോദരന് നിശ്ചയം പുറത്തു കൊടുത്തിരിക്കുന്നു സുജൂദ് കിടക്കുന്ന ആളോടാ പറയുന്നത് നിങ്ങളെ സഹോദരന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹ് നിങ്ങൾക്കും പുറത്തു തന്നിരിക്കുന്നു അപ്പം ഇയാൾ ചോദിച്ചുപോയി യാ റബ്ബി അമ്മാന ഫീ ഇബാദതിക റബ്ബേ ഞാൻ നിന്റെ ഇബാദത്തിലല്ലേ അയാൾ ഉമ്മാൻ്റെ ഖിദ്മത്തിലല്ലേ എന്നിട്ട് ഉമ്മാൻ്റെ ഖിദ്മത്തിലുള്ള അയാളെ ബർക്കത്ത് കൊണ്ട് നിനക്ക് ഇബാദത്ത് എടുക്കുന്ന എനിക്ക് പുറത്തു തരേ തിരിച്ചല്ലേ വേണ്ട അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നു നഅം കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ വലാകിൻ അൻത ഫീ ഖിദ്മതി മൻ ഹുവ മുസ്തഗ്നിൻ അൻ ഖിദ്മതിക നീ ഖിദ്മത്ത് എടുക്കുന്നത് അല്ലാഹുവിന് നിന്റെ ഖിദ്മത്ത് അല്ലാഹുക്ക് ആവശ്യമില്ല നിന്റെ നിസ്കാരം അള്ളാഹ്ക്ക് ആവശ്യമില്ല അതൊക്കെ നിനക്ക് വേണ്ടി നീ ചെയ്യുന്ന കാര്യമാണ് അള്ളാഹ്ക്ക് നീ നിസ്കരിച്ചിട്ടൊന്നും കിട്ടാനില്ല നീ ഉറക്കൊഴിച്ചിട്ടൊന്നും കിട്ടാനില്ല നിന്റെ ഖിദ്മത്ത് ആവശ്യമില്ലാത്തവനുള്ള ഖിദ്മത്താണ്. വഹുവ ഫീ ഖിദ്മത്തി മൻ ഹിയ മുഹ്താജതുൻ ഇലൽ ഖിദ്മ. നിന്റെ സഹോദരൻ അങ്ങനെയല്ല, ഉമ്മാക്ക് ഖിദ്മത്തിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യമുള്ള ആൾക്ക് സേവനം ചെയ്യുകയാണ് നിങ്ങളെ സഹോദരൻ. നിങ്ങൾ ആവശ്യമില്ലാത്ത പടച്ചവന് ഖിദ്മത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, എസ്ഐഎസിൻ്റെ പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനവുമായി പോകുമ്പോൾ, മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തുമ്പോൾ, എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ ചെറുപ്പക്കാരായ കുട്ടികളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലർക്ക് തോന്നും, അവരൊക്കെ ഇങ്ങനെ കൊടിയും കെട്ടി നടക്കുകയല്ലേ, ഞങ്ങൾ ദിക്റ് ചൊല്ലിയല്ലേ, ഞങ്ങൾ ഇബാദത്ത് എടുക്കുകയല്ലേ. അങ്ങനെ തോന്നണ്ട. നിങ്ങളെ ദിക്റും ഇബാദത്തും കൊണ്ട് അല്ലാഹ്ക്കൊന്നും കിട്ടാനില്ല. അതേ സമയത്ത് ഒരാൾ സുന്നത്ത് ജമാഅത്തുകാരനായി തീരുക എന്ന് പറയുന്നത് വലിയ സേവനമാണ്. രോഗിക്ക് നൽകുന്ന സാന്ത്വനം വലിയ സേവനമാണ്. പാവപ്പെട്ടവൻ്റെ വീട് നിർമ്മാണം, ദാറുൽ ഖൈറുകൾ വലിയ സേവനമാണ്. അതേ നാട്ടിൽ പള്ളിയും മദ്രസയും നടത്തൽ വലിയ സേവനമാണ്. സ്ഥാപനങ്ങൾ നടത്തി കൊണ്ടുപോകൽ വലിയ സേവനമാണ്. ആ സേവനം ആവശ്യമുള്ളവർക്ക്, സമുദായത്തിനുള്ള സേവനമാണ്, പാവപ്പെട്ടവർക്കുള്ള സേവനമാണ്, രോഗികൾക്കുള്ള സേവനമാണ്. ആവശ്യമുള്ളവർക്കുള്ള സേവനത്തിന് വലിയ ബറക്കത്താണ്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് വേണം മറ്റുള്ളവരുടേതും കൂടി സ്വീകരിക്കപ്പെടാൻ. ആരും ആരെയും ഇൻസൾട്ടാക്കണ്ട, ആരും ആരെയും നിന്ദിക്കണ്ട, ആരും ആരെയും കുറവാക്കണ്ട, ആരും അഹങ്കാരം മനസ്സിൽ തോന്നിപ്പോകണ്ട. യജമാനനായ റബ്ബ് കാരുണ്യം ചെയ്തവർക്ക് ലഭിച്ചു, അവൻ്റെ ഹിദായത്ത് കൊടുത്തവർക്ക് വെളിച്ചം കിട്ടി. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദ് റഹ്മാനേ, നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ സർവ്വ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. പലരും മരിച്ചുപോയി. നമ്മുടെ മലപ്പുറം ജില്ല മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറി കൂടിയായ അബ്ദുൽ ഹമീദ് ഹാജി കൊടിഞ്ഞി പെട്ടെന്ന് മരണപ്പെട്ടു പോയി. കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ സീനിയർ മുദരിസും സജീവ സുന്നത്ത് ജമാഅത്തിൻ്റെ സേവകനുമായ ഇബ്രാഹിം സഖാഫി കുമ്മോളി അവരുടെ ബാപ്പ മമ്മു ഹാജി വളരെ പ്രായമുള്ള ആളാണ്, പക്ഷേ നല്ല ചിട്ടയുള്ള ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇന്ന് അദ്ദേഹത്തിൻ്റെ വേണ്ടി ദിക്റും ദുആയും നടക്കുന്ന സദസ്സിൽ ഞാൻ നിർബന്ധമായും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ ഏറ്റുപോയ ഒരു പരിപാടി മലപ്പുറം ജില്ലയിൽ വന്നതുകൊണ്ട് വാക്ക് പാലിക്കൽ നിർബന്ധമാണല്ലോ എന്നതിനാൽ ഞാൻ ഇബ്രാഹിം ഉസ്താദിനോട് സമ്മതം ചോദിച്ച് അങ്ങോട്ട് പോയി. നാളെ രാവിലെ സുബ്ഹി മുതൽക്ക് കുറേ പരിപാടികളുണ്ട്, ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാട് യാത്രയും ഉണ്ട്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അവരുടെ പേരിലും നമ്മളിൽ മരിച്ചുപോയവരുടെ പേരിലും ഒരു ഫാത്തിഹോദി ദുആ നടത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇനിയും പ്രസംഗിക്കാൻ ആളുണ്ട്, ഇവിടെ സയ്യിദന്മാരൊക്കെ വരാനുണ്ട്. ഇബ്രാഹിം ഉസ്താദ്, ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുണ്ട് ഇവിടെ. ഖലീൽ ബുഖാരി തങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. സി എം വലിയുല്ലാഹി മഹാനവറുകളുടെ അനുസ്മരണം ആണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഓരോ കൊല്ലവും പിറ്റത്തെ കൊല്ലത്തേക്കുള്ള ചെലവിന് സംഖ്യ സ്വരൂപിക്കാറുണ്ടെന്ന് കേട്ടു. നിങ്ങളെല്ലാവരും സംഭാവനകൾ കൊടുക്കണം. ഞാൻ അതിനുവേണ്ടി സാധാരണ സംഭാവനയ്ക്ക് അത് പറയലില്ല, അതുകൊണ്ട് അതിനുവേണ്ടി പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു ഖൈറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും സംഭാവന കൊടുക്കണം. അള്ളാഹുവെ, ഞങ്ങളെ മജ്ലിസിന് ഇത് ആക്കിജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാന്, ആരെങ്കിലും അരിയോ മാംസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ പേര് കൊടുക്കണം. അടുത്ത വർഷത്തേക്ക് മുഴുവൻ അരിയും ഒരു കൂട്ടം യുവാക്കൾ ഏറ്റെടുത്തു. അല്ലാഹുവേ, ആ യുവാക്കൾക്ക് നീ നല്ല ഹൈറായ തഖ്വയുള്ള, ഐശ്വര്യമുള്ള, ആരോഗ്യമുള്ള, ദീനിനുപകരിക്കുന്ന, കുടുംബത്തിനുപകരിക്കുന്ന, രാഷ്ട്രത്തിനുപകരിക്കുന്ന ഹൈറായ ജീവിതം കൊടുക്കണം അല്ലാഹ്. സിറാജുൽ ഉദീനിലേക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടി 4 വർഷമായി വിവാഹം കഴിച്ച കുട്ടികളില്ല. എൻ്റെ കരി സിറാജുൽ ഉദീനിലേക്ക് നേർച്ച. അല്ലാഹുവേ, അവർക്ക് നീ ഹൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അവർക്ക് എന്നെ വിളിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു ദിക്ർ പറഞ്ഞു തരും. കുറ്റിയാടിയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വന്നാൽ ഒരുപാട് കുട്ടികളെ എടുത്ത ആൾക്കാർ വന്നിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ് 100 കണക്കിന് മക്കളില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല സിറാജുൽ ഉദീനിൽ നേർച്ച ചെയ്തിട്ട് കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുബശിർ സഖാഫി ഇതുവരെ പുല്ലൂക്കരയിലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹത്തിന് സേവനം. അവിടെ ഉണ്ട് ഒരു റഹീം ഹാജി, 21 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഞാൻ അബുദാബിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ദിക്ർ പറഞ്ഞു കൊടുത്തത്. 1 ലക്ഷം റുപ്യ നേർച്ചയാക്കി സിറാജുൽ. ഇപ്പം 2 കുട്ടികളുണ്ട്. അല്ലാഹു തആലയാണ് കൊടുക്കുന്നവൻ. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ സിറാജുൽ ഹുദയുടെ റസീവർ മൂസ സഖാഫിയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ആളാണ് അദ്ദേഹം. എന്താണ് അയാളുടെ നാട്ടിൻ്റെ പേര്? മുരിങ്ങപ്പറായ. മുരിങ്ങമ്പറായി. അദ്ദേഹം വരുമ്പോൾ നിങ്ങളൊക്കെ വരിസംഖ്യ കൊടുക്കണം. സിറാജുൽ ഹുദ ഒരു മാസം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ 75-80 ലക്ഷം റുപ്യോളം ചിലവിന് വേണം. ബിൽഡിങ്ങും സ്ഥലമൊന്നും കൂടാതെ വെറും ദൈനംദിന ചിലവിനാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് 100 കണക്കിന് ഖുർആൻ പാഠമാക്കുന്ന മക്കൾ ഭക്ഷണം കഴിക്കുന്നത്. മറ്റ് ആലിമീങ്ങളും മുത്താലിമീങ്ങളും ഒക്കെ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വരിസംഖ്യ കൊടുക്കണം. വിദേശത്തും കൊടുക്കണം, നാട്ടിലും കൊടുക്കണം. നമ്മുടെ ഓർഗനൈസർമാർ വരുമ്പോൾ അവർക്ക് കമ്മീഷനൊന്നുമില്ല, അവർക്ക് ചെറിയ ശമ്പളം കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നൊക്കെ അവിടെ എത്തും. എല്ലാവരും എപ്പോഴും സഹായിക്കണം, സഹകരിക്കണം. ഞാൻ ഫാത്തിഹ ഓതിയിട്ട് ദുആ നടത്തും. ഉസ്താദ് തങ്ങളവറുകൾ വന്ന് നീണ്ട ദുആയും പരിപാടിയൊക്കെ വേറെ നടക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പല സ്ഥലത്തും സിറാജുൽ ഹുദയുടെ പെട്ടി വെച്ച്, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് സംഖ്യ തന്നു. അതിനയാൾ പറഞ്ഞ വാചകം അളുക്ക് വെച്ചിട്ട് ഇട്ടുവെച്ച പൈസയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു നേർച്ചപ്പെട്ടി ആയിരിക്കും കൊണ്ട് ഉദ്ദേശം. ഞങ്ങൾ നാട്ടിൽ അങ്ങനെ പറയൂല. ഞാൻ ആദ്യം ഒന്ന് ബേജാറായി എന്താ പറഞ്ഞത്, പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ സ്വന്തം വെച്ചിട്ട് തന്നെ സംഖ്യ രൂപിച്ച് കൊണ്ടുത്തരുന്നവരുണ്ട്. മാസത്തിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വീതം കൊണ്ടുത്തരുന്നവരുണ്ട്. അതുപോലെ റസീവർമാർ വരുമ്പോൾ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. അല്ലാഹു തആല അവരുടെ ഒക്കെ ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു ഫാത്തിഹ ഓതിയാൽ സന്തോഷം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين حمدا يوافي نعمه الكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا ربي. ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയതെല്ലാം ആലിമീങ്ങളുണ്ടോ, മൂമിനീങ്ങളുണ്ടോ, മൂമിനാത്തുകളുണ്ടോ, ഞങ്ങളുടെ ഉമ്മബാപ്പുമാരടക്കം, സി എം വലിയുല്ലാഹി അടക്കം ഏതെല്ലാം സാലിഹീങ്ങൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ടോ, ഞങ്ങളിവിടെ പേര് പറഞ്ഞ് മമ്മു ഹാജിയും അബ്ദുൽ ഹമീദ് ഹാജിയും അടക്കം മരിച്ചുപോയ എല്ലാ മൂമിനീങ്ങളുടെയും ഖബറിൽ, എല്ലാ മഹാന്മാരുടെയും ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ഹിദായത്തിൻ്റെ വെളിച്ചം ഏറ്റിത്തരണേ അല്ലാഹ്. തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെയും അവരുടെയും മനസ്സുകൾ നന്നാക്കണേ അല്ലാഹ്. ഹറാമിന് പകരം ഹലാല് കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഏത് തെറ്റുകുറ്റങ്ങൾ ചെറുത് വലുത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയോ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ ആര് വിദേശത്തോ നാട്ടിലോ ഏത് ബിസിനസ് നടത്തുന്നുണ്ടോ, തൊഴിലെടുക്കുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ, സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ, സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടോ, എല്ലാ രംഗത്തും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ഷറുകളും മുസീബത്തുകളും രോഗങ്ങളും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ മറ്റുള്ളവർക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാഹ്. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകൾ നൽകണേ അല്ലാഹ്. സ്വന്തം മക്കൾ അല്ലാഹുവേ, സ്വന്തത്തിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിനാൽ മനസ്സ് വേദനിക്കുന്ന ഒരുപാട് ഉമ്മ ബാപ്പമാരുണ്ട്. ആ മക്കളെയും ഞങ്ങളെയും ഉമ്മവാപ്പമാരെയും എല്ലാവരെയും നീ നന്നാക്കി തരണേ അള്ളാ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അള്ളാ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകൾ നൽകണേ അള്ളാ. കടങ്ങളുള്ളവരെ കടങ്ങൾ വീട്ടിത്തരണേ അള്ളാ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം തഖ്വയോടെ ആഖിറം ചിന്തിച്ചുകൊണ്ട് നിൻ്റെ പൊരുത്തം ആലോചിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത പലതും ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഞങ്ങൾക്ക് നിൻ്റെ കാരുണ്യമല്ലാതെ നിൻ്റെ മാപ്പ് പ്രതീക്ഷിക്കുന്നതല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളാരെയും, ഞങ്ങളെ പോറ്റിയ ഉമ്മവാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തവരെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഞങ്ങളെയും സഹായിച്ചവരെയും ആരെയും നീ ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളെല്ലാവർക്കും മാപ്പ് തന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മരണം വരെ നാഫിആയ ഇൽമ് പഠിക്കാൻ ആരോഗ്യം തരണേ അല്ലാ. പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കാൻ ആരോഗ്യം തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ സർവ്വ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾ, പഠിക്കുന്നവർ അള്ളാഹുവെ, ഞങ്ങളെ മക്കൾ, മക്കളുടെ പരമ്പരകൾ, ശിഷ്യ പരമ്പരകൾ എല്ലാവരെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, സ്നേഹിതന്മാർ, അവരുടെ ബന്ധുക്കൾ എല്ലാവർക്കും സർവ്വ ഖൈറിൻ്റെ വാതിലുകളും തുറക്കണേ അല്ലാ. സെറുകൾ തടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർക്ക് വലിയ ഫലം നീ കൊടുത്തതിൻ്റെ പേരിൽ പോകുന്ന സ്ഥലത്ത് നിന്നെല്ലാം ധാരാളം നേർച്ചകൾ കിട്ടുന്നുണ്ട് റബ്ബേ. ആര് എന്തു ഉദ്ദേശിച്ചോ അത് കൊടുക്കാൻ കഴിവുള്ളവർ നീയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ നേടാൻ കഴിവില്ല. ആരെന്തുദ്ദേശിച്ച് സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തവരുണ്ടോ, തന്നവരുണ്ടോ, അവരുദ്ദേശിച്ചതിലാക്കാൾ ഭംഗിയായി നീ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മക്കളുടെ കാര്യം, പിതാമക്കൾ, ഉമ്മമാരുടെ കാര്യം, ഭാര്യമാരുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, പലതും പറഞ്ഞവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഈ നാട് ബറക്കത്തുള്ള നാടായി സുന്നത്ത് ജമാഅത്തിൻ്റെ ഉരുക്കുകോട്ടയായി നീ നിലനിർത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ ഒന്നിലധികം സംഘടനകൾ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലും അവർക്കിടയിലും എപ്പോഴും സ്നേഹവും ഐക്യവും രജ്ഞിപ്പും നൽകണേ അല്ലാ. ഞങ്ങളെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കരുതേ അല്ലാ. ഞങ്ങളെ മുൻഗാമികൾ കരുത്തോടെ നീങ്ങിയതിനാൽ ഈ പ്രദേശം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രദേശമാണ്. അത് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. إلا برودم دعاء وصيتي إنه السلام عليكم ورحمة الله. ഞാനതിലേ പറഞ്ഞു